ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്. ഈ ഡ്രിങ്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ മിക്ക കല്യാണ വീടുകളിലും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡ്രിങ്ക് ആണ്. ഇത് കുടിക്കുമ്പോൾ നമുക്കൊരു ഐസ്ക്രീം കുടിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാകാറ്. പക്ഷെ എന്നാൽ ഇതിൽ നമ്മൾ ഐസ്ക്രീം ചേർക്കൊന്നുമില്ല. അപ്പോൾ ഈ ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീം വെള്ളമെന്നും ഇതിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ്ക്രീം വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചിലരൊക്കെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മലബാർ ഏരിയയിൽ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീം വെള്ളം ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കിയാലോ. അപ്പം നമ്മുടെ വെൽക്കം ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഞാനൊരു കസ്റ്റർഡ് പൗഡർ ആദ്യം ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കട്ടകെട്ടാതെ ഇത് കലക്കിയെടുക്കണം. ഇത് നമുക്ക് ചൂടായ പാലിലേക്ക് ചേർക്കുന്നതിനേക്കാളും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ടകെട്ടാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 ലിറ്റർ പാലെടുക്കുമ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളം കസ്റ്റർഡ് പൗഡർ കേട്ടോ. അപ്പോൾ അത് കൂടുതലാവാതെ തന്നെ നോക്കുക, അല്ലാണ്ട് വല്ലാണ്ടങ്ങ് കട്ടിയായിപ്പോൾ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഇതിപ്പോൾ കട്ടകെട്ടാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഹോട്ട് പോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഫ്രഷ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് മിൽക്ക് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന മിൽക്കായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലെടുത്തപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ 1 ലിറ്റർ പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ കസ്റ്റർഡ് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒന്ന് ഫ്ലെയിം ചെറുതാക്കി വെക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര ഇതിൽ പാലൊന്ന് മിക്സായിട്ട് വരണം, നന്നായിട്ട് തന്നെ മിക്സ് ആവണം. അപ്പോഴാണ് നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പാലും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മെൽട്ടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒന്ന് ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാനും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച കസ്റ്റർഡ് പൗഡർ ഇല്ലേ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കൈവെക്കാതെ ഇനി ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കാനും ശ്രദ്ധിക്കണം ഈ സമയത്ത്. എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് കട്ട കെട്ടാൻ വഴിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ അത് കലക്കി വെക്കാനും പറഞ്ഞത്. ഇപ്പോൾ ചൂടോടെ നമ്മൾ കലക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ട കെട്ടാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കസ്റ്റർഡിൻ്റെ റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ കുടിക്കുമ്പോൾ ഐസ്ക്രീം വെള്ളത്തിൻ്റെ ടേസ്റ്റല്ല ഉണ്ടാകും. പിന്നെ നമുക്ക് പിന്നെ ആ കസ്റ്റർഡിൻ്റെ ടേസ്റ്റാണ് കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങ് വറ്റിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് നല്ലോണം തിളച്ച് കുക്കായി വന്നാൽ മതി. അപ്പോൾ ഇതൊന്ന് മെൽട്ടായി വരുന്നുണ്ട് കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സായി വരുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റേർഡ് പൗഡറും പാലും നന്നായിട്ട് മിക്സായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പിസ്ത മിൽക്ക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ഒരു പിസ്തയുടെ ആ ഒരു കളർ കിട്ടേണ്ടിട്ട് വേണ്ടിയിട്ടാണ് ആ കളർ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് എസൻസിൻ്റെ കളേഴ്സും എസൻസും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പം പിസ്തയുടെ കളർ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതല്ലാണ്ട് നിങ്ങൾക്ക് റോസ് മിൽക്ക് മിക്സ് ചേർക്കാം, അതല്ലെങ്കിൽ വനില ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കസ്റ്റേർഡ് പൗഡറിൻ്റെ മതിയെങ്കിൽ അത് മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ പിസ്തൻ്റെ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് നന്നായിട്ട് തന്നെ കുക്കാവണം. അപ്പോൾ ഇപ്പം നല്ലൊരു ഗ്രീൻ കളറായിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഒന്നുകൂടെ കൈവെക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഒന്നുകൂടെ തിക്കാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം എന്നാണെങ്കിൽ നമ്മളൊരു 3 മണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം ഞാൻ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കരുത്, താഴെ ഭാഗത്ത് ഫ്രിഡ്ജിൻ്റെ താഴത്ത് ഭാഗത്ത് സൂക്ഷിച്ചാൽ മതി. ഇത് ഏകദേശം 1 ആഴ്ച വരെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കൊന്ന് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യുന്നതിനാന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ അതിൻ്റെ റോസ്
ടേസ്റ്റ് ഒന്ന് പോകാനും അതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം തണുത്ത് വരേണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ കൈവെക്കാതെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് തണുത്ത് വരുന്നുണ്ട്. ഇനി ഒരു 3 മണിക്കൂറെങ്കിലും മാക്സിമം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് ഫ്രിഡ്ജിലിട്ട് മാറ്റാം. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്കസ് ഒന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്തി വെക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് ഈ കസ്റ്റഡ് മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മുഴുവനായിട്ട് ഐസ് ക്യൂബ്സ് ഇടുന്നില്ല, കാരണം ഇനി കുറച്ചുകൂടെ ബാക്കിയില്ല അടിക്കാനേ. അപ്പോൾ ബാക്കി അതിലേക്ക് കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. അതുപോലെ ഐസ് ക്യൂബ്സ് നിങ്ങൾക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം എന്നില്ലെങ്കിൽ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ അടിച്ചെടുക്കട്ടെ. അപ്പോൾ ഈ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, കാരണം ഞാൻ രണ്ടാമതും അടിച്ചതല്ലേ, അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്താൻ വെച്ച കസ്കസില്ലേ, അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കസ്കസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്തോളൂ കേട്ടോ. വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര കൂട്ടയും കുറയ്ക്കും ഒക്കെ ചെയ്യാമല്ലോ. ഇനി ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ആപ്പിള് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരം കട്ട് ചെയ്ത് വെച്ചോണ്ട് തന്നെ ഈ കളറ് മാറിയിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ആപ്പിളും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് എത്രത്തോളം വേണം അതൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അനാർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കാഷ്യൂ നട്ട്സ് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദവും ഞാൻ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നോർമലി കല്യാണ വീടുകളിലൊന്നും ഇത്രയും ക്വാണ്ടിറ്റിയിലൊന്നും നട്ട്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചേറെ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കാം. ഇപ്പം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സും കുറച്ച് ബദമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബദവും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നട്ട്സൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, കല്യാണ വീട്ടിലെ ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീം വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. തൊട്ടടുത്തുള്ള ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും താങ്ക് യു.